ഹായ്, നമ്മൾ മൈക്രോ എക്കണോമിക്സിൻ്റെ തേർഡ് ചാപ്റ്ററിലെ പുതിയൊരു ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ ഇത്രയും ദിവസം പ്രൊഡക്ഷനെ പറ്റിയാണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ. പല ടൈപ്പ് ഓഫ് പ്രൊഡക്ഷൻ കണ്ടു നമ്മൾ. ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, പിന്നെന്താ കോപ്പ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, അങ്ങനെ പ്രൊഡക്ഷനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഇനി അവിടെ വേറൊരാളും കൂടി ഇല്ലേ, ആരാത്? കോസ്റ്റ്. നമുക്കിനി കോസ്റ്റിനെ കുറിച്ച് പഠിക്കാം. എന്താണ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഉൽപ്പാദകന് ഉൽപ്പാദനം നടത്താൻ ആവശ്യമായി വരുന്ന ചെലവ് അല്ലേ. അയാൾക്ക് വരുന്ന എക്സ്പെൻസ് ആണ് എന്ത് കോസ്റ്റ് എന്ന് പറയുന്നത്. ഒരു ഉൽപ്പാദകന് എന്തൊക്കെ ചെലവ് വരാം, എന്തൊക്കെ ചെലവായിരിക്കും അയാൾക്ക് വരുന്നുണ്ടാവുക? അയാളിങ്ങനെ ഓം ക്രീം എന്ന് പറയുമ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവുകയാണോ ചെയ്യുക? അല്ലല്ലോ. ആ, ഒരുപാട് സാധനങ്ങൾ ആവശ്യമാണ് അല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ അങ്ങനെയുള്ള കുറേ ഫാക്ടേഴ്സ് വേണം. അതിൽ ലാൻഡ് ഇമ്പോർട്ടൻ്റ് ആണ്, ലേബർ വേണം, പിന്നെ ഈ ലേബർ ഇവരൊക്കെ വെറുതെ വന്ന് നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്തു തരും എല്ലാം. ഞാനാണ് ഒരു ഫേം തുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ, എനിക്കൊരു ഉൽപ്പാദനം നടത്തണമെന്നുണ്ടെങ്കിൽ, ഞാൻ അവരും എല്ലാവരും വന്ന് ഇതൊക്കെ ചെയ്തു തരുമെന്ന് പറഞ്ഞാൽ ഫ്രീ ആയി വന്ന് ചെയ്തു പോവോ? ഇല്ല. അപ്പോൾ അവർക്ക് റെമ്യൂണറേഷൻ കൊടുക്കണം അല്ലേ, വേജ് കൊടുക്കണം, ലേബേഴ്സിന് വേജ് കൊടുക്കണം. പിന്നെ എന്ത് ചിലവ് വരും നമുക്ക്? ആ ചെറിയ വ്യവസായ കേന്ദ്രമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് വൈദ്യുതി വേണ്ടേ, കറണ്ട് ബില്ല് വേണ്ടി വരും, അതിന് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യണം, അപ്പോൾ അതിൻ്റെ പ്രീമിയം അടയ്ക്കണം, അങ്ങനെ ഒരുപാട് ചിലവുകൾ വരും അല്ലേ. ഈ എല്ലാ എക്സ്പെൻസുകളെയും കൂട്ടി നമുക്ക് പൊതുവേ പറയുന്നതാണ് എന്ത്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്, ഉൽപ്പാദന ചെലവ് എന്ന് പറയുന്നത് അതാണ്. ഓക്കെ. ഇനി ഉൽപ്പാദകൻ ചെലവുണ്ടെന്ന് പറഞ്ഞു അല്ലേ, നമ്മൾ പ്രൊഡക്ഷന് ചെലവുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പ്രൊഡ്യൂസർ എന്ത് മെത്തേഡായിരിക്കും സ്വീകരിക്കുക പ്രൊഡക്ഷന് വേണ്ടിയിട്ട്? ചിലവ് കൂടിയ രീതിയാണോ കുറഞ്ഞ രീതിയാണോ? തീർച്ചയായും ചിലവ് കുറഞ്ഞ രീതിയായിരിക്കും സെലക്ട് ചെയ്യുന്നുണ്ടാവുക അല്ലേ. നമ്മൾ ഐസോ കണ്ട് പഠിച്ചിരുന്നില്ലേ, പ്രൊഡ്യൂസറിൻ്റെ പഠിച്ചപ്പോൾ, പ്രൊഡക്ഷൻ ഫംഗ്ഷൻ പഠിച്ചപ്പോൾ ഐസോ കണ്ട് പഠിച്ചില്ലേ. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തായിരുന്നു ഐസോ കണ്ട് എന്ന് പറയുന്നത്? രണ്ട് ഇൻപുട്സ് കോമ്പിനേഷൻ്റെ ഒരേ അളവ് ഉൽപ്പന്നം ലഭിക്കുന്ന അല്ലെങ്കിൽ മാക്സിമം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന കോമ്പിനേഷൻസിൻ്റെ യോജിപ്പിച്ച് വരയ്ക്കുന്ന കർവാണെന്ത് ഐസോക്കൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പല പല കോമ്പിനേഷൻസ് ഉണ്ടാവും, പക്ഷെ എല്ലാത്തിൻ്റെയും ചിലവ് ഒരുപോലെ ആയിരിക്കുമോ? അല്ല അല്ലേ, ഡിഫറൻസ് ഉണ്ടാവും. ഓരോ ഇൻപുട്ടിനും പല പല റേറ്റ് ആയിരിക്കും. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു മെത്തേഡ് ചിലവ് കുറഞ്ഞ രീതി ഉണ്ടെങ്കിൽ, ഇതിലേതാണോ ചിലവ് കുറഞ്ഞ രീതി എന്നുണ്ടെങ്കിൽ സെയിം ഉൽപ്പന്നമാണ് കിട്ടുന്നത്. അത് ഈ കുറഞ്ഞ ചിലവിൽ ഉൽപ്പാദിപ്പിക്കാന്നുണ്ടെങ്കിൽ നമ്മൾക്കതല്ലേ നല്ലത്. സോ പ്രൊഡ്യൂസർ എന്ത് ചെയ്യും, കുറഞ്ഞ ചിലവിലുള്ള ഉൽപ്പാദനത്തിനായിരിക്കും അവർ പ്രാധാന്യം കൊടുക്കുക അല്ലേ. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ പഠിച്ചിരുന്നു അല്ലേ. ഷോർട്ട് റണ്ണിൽ പ്രൊഡക്ഷൻ നടത്തുമ്പോൾ, അതുപോലെ തന്നെ ലോങ് റണ്ണിൽ പ്രൊഡക്ഷൻ നടത്തുമ്പോഴും കോസ്റ്റ് ഉണ്ട് അല്ലേ. കോസ്റ്റ് ഷോർട്ട് റണ്ണിലും ഉണ്ട്, ലോങ് റണ്ണിലും ഉണ്ടാവും. ഓക്കെ. പ്രൊഡക്ഷൻ ഷോർട്ട് റണ്ണിലും ലോങ് റണ്ണിലും ഉള്ള പോലെ തന്നെ ചിലവും അതുപോലെ തന്നെയാണ്. അപ്പോൾ അവിടെ എന്തായിരിക്കും പ്രത്യേകത, നമുക്ക് ഷോർട്ട് റൺ കോസ്റ്റ് നോക്കാം. ഓക്കെ, എന്തായിരുന്നു ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ പ്രത്യേകത? എന്തായിരുന്നു അവിടെ ഇൻപുട്സ്, എങ്ങനെയുള്ള ഇൻപുട്സ് ആണുള്ളത്? ആ, ഫിക്സഡ് ഇൻപുട്ടും ഉണ്ട്, വേരിയബിൾ ഇൻപുട്ടും ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്കറിയാം ഈ ഇൻപുട്സിനൊക്കെ ചിലവുണ്ട് അല്ലേ, നമുക്ക് എക്സ്പെൻസ് ഉണ്ട്. ഈ ഇൻപുട്സ് നമുക്ക് അക്വയർ ചെയ്യുന്നതിന് നമുക്ക് ചിലവുണ്ട്. ആർക്ക്? പ്രൊഡ്യൂസർക്ക്. അപ്പോൾ ഇവിടെ ഈ ഷോർട്ട് റൺ കോസ്റ്റ് എന്ന് പറയുമ്പോൾ, നമുക്ക് ഈ വേരിയബിൾ ഇൻപുട്ട് ഫിക്സഡ് ഇൻപുട്ട് എന്ന് ക്ലാസിഫൈ ചെയ്ത പോലെ തന്നെ നമുക്ക് കോസ്റ്റിനെയും ഇവിടെ രണ്ടായി തരംതിരിക്കാം. എന്താണത്, നിങ്ങളൊന്ന് പറഞ്ഞേ. ഫിക്സഡ് കോസ്റ്റ് ആൻഡ് വേരിയബിൾ കോസ്റ്റ് അല്ലേ. ഫിക്സഡ് കോസ്റ്റ് എന്നും തരംതിരിക്കാം, വേരിയബിൾ കോസ്റ്റ് എന്നും നമുക്ക് കോസ്റ്റിനെ രണ്ടായിട്ട് ഇവിടെ തരംതിരിക്കാം. നിങ്ങൾ പറഞ്ഞുതരണം കേട്ടോ, ഇത് നിങ്ങൾക്ക് സുഖമായിട്ട് പറഞ്ഞു തരാൻ പറ്റും. എന്താണ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ, എന്താണ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ, ആ ഫിക്സഡ് ഇൻപുട്ട് അക്വയർ ചെയ്യാൻ വേണ്ടി ആ പ്രൊഡ്യൂസർക്ക് വേണ്ടി വരുന്ന ചിലവാണെന്ത് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. കറക്റ്റാണ്. ഇനി വേരിയബിൾ കോസ്റ്റ് എന്തായിരിക്കും? വേരിയബിൾ ഇൻപുട്സ് വാങ്ങാൻ വേണ്ടി ചിലവാക്കുന്ന പൈസ അല്ലേ. ഈസി അല്ലേ? നമുക്ക് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നാന്നുണ്ടെങ്കിലും മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് കേട്ടോ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ കോസ്റ്റിനെ ഷോർട്ട് റണ്ണിൽ നമ്മൾ കോസ്റ്റിനെ രണ്ടായി തരംതിരിച്ചു. എങ്ങനെയാണ്? ഫിക്സഡ് കോസ്റ്റിനും വേരിയബിൾ കോസ്റ്റിനും രണ്ടായി തരംതിരിച്ചു. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിക്സഡ് ഇൻപുട്സിന് വേണ്ടി ചിലവാക്കുന്ന തുകയാണ്. വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേരിയബിൾ ഇൻപുട്സ് വാങ്ങിക്കാൻ വേണ്ടി ചിലവാക്കുന്ന തുകയാണ്. ക്ലിയർ ആയല്ലോ.
ആ ഇവിടെ നമ്മൾ ഫിക്സഡ് കോസ്റ്റ് വേരിയബിൾ കോസ്റ്റ് എന്താണെന്ന് കണ്ടു അല്ലേ. അപ്പം എന്താ ഈ ടോട്ടൽ കോസ്റ്റ്? നമ്മളൊരു ഉൽപ്പാദകന് ചിലവ് വരുന്നു എന്ന് പറയുമ്പോൾ ഫിക്സഡ് കോസ്റ്റ് ഇത്ര, വേരിയബിൾ കോസ്റ്റ് ഇത്ര എന്ന് പറഞ്ഞിട്ടല്ലേ നമ്മൾ ടോട്ടലായിട്ട് കോസ്റ്റ് അല്ലേ പറയുക. ടോട്ടൽ കോസ്റ്റ് ആ ഉൽപ്പാദനത്തിന് വേണ്ടി വന്ന മൊത്തം ചിലവ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഒരു ഓവറോൾ നോക്കുമ്പോൾ നോക്കുക. അപ്പം എന്താ ഈ ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നിങ്ങൾക്ക് പറയാൻ പറ്റും? നമുക്കിവിടെ രണ്ട് ടൈപ്പ് കോസ്റ്റ് അല്ലേ ഉള്ളത്, ഫിക്സഡും വേരിയബിളും. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതിൻ്റെ രണ്ടിൻ്റെയും തുകയായിരിക്കും അല്ലേ. അല്ലേ, ആ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റ് ആണ് എന്ത്? ടോട്ടൽ കോസ്റ്റ് കേട്ടോ. ടോട്ടൽ കോസ്റ്റ് ഈക്വൽ ടു ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. അതായത് മൊത്തം ഫിക്സഡ് കോസ്റ്റും മൊത്തം വേരിയബിൾ കോസ്റ്റും കൂടി ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ കോസ്റ്റ് കിട്ടും. ഇത് ഈ പാർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, എസ്സേ ക്വസ്റ്റ്യൻ അടക്കം വരാറുണ്ട്. ടേബിളിൽ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ട് ഡയഗ്രാം വരയ്ക്കാനും ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ടേബിൾ കംപ്ലീറ്റ് ആക്കാനും പറഞ്ഞ ചോദ്യം വരാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ടേബിൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്, അപ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാവും. ഓക്കെ, ഈ ടേബിൾ നോക്കൂ നിങ്ങൾ. നമുക്കിവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? ഔട്ട്പുട്ട് തന്നിട്ടുണ്ട്, TFC ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് തന്നിട്ടുണ്ട്, TVC ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് തന്നിട്ടുണ്ട്, TC ടോട്ടൽ കോസ്റ്റ്. ഈ ടേംസ് ഒക്കെ ഓർത്ത് വെക്കണം നിങ്ങൾ. നമ്മളിവിടെ ഷോർട്ട് ഫോമാണ് യൂസ് ചെയ്യാറ് പ്രോബ്ലമൊക്കെ ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കണം. ഔട്ട്പുട്ട് 0 to 10 വരെയാണ് ഔട്ട്പുട്ട്. ഇവിടെ നോക്കൂ, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ആണ് അല്ലേ, സ്ഥിരമായിട്ടുള്ള കോസ്റ്റാണ്. ഉൽപ്പാദനം എത്ര തന്നെയായാലും ഫിക്സഡ് കോസ്റ്റിൽ യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല, അത് ഫിക്സായിട്ട് അവിടെ നിൽക്കുകയാണ് അല്ലേ. 20 തുടക്കം മുതൽ 10 യൂണിറ്റ്സ് വരെ ഉൽപ്പാദിപ്പിക്കുമ്പോഴും ഫിക്സഡ് കോസ്റ്റ് എത്രയാണ്? 20 ആണ്. ഓക്കെ, ഇനി വേരിയബിൾ കോസ്റ്റ് നോക്കൂ. നമ്മൾ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടി അപ്പോൾ പ്രൊഡ്യൂസർ ഏത് ഇൻപുട്ടായിരിക്കും കൂടുതൽ കൂടുതൽ ഉപയോഗിക്കുക? വേരിയബിൾ ഇൻപുട്ട്, അതല്ലേ വേരി ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇവിടെ വേരിയബിൾ ഇൻപുട്ട്, വേരിയബിൾ കോസ്റ്റ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ഓരോ അഡീഷണൽ ഇൻപുട്ട് യൂസ് ചെയ്യുന്നതോറും അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കൂടുന്തോറും നമുക്ക് വേരിയബിൾ കോസ്റ്റ് കൂടിക്കൊണ്ടിരിക്കും. പ്രൊഡക്ഷൻ കൂടുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിനുവേണ്ടി നമ്മൾ കൂടുതൽ വേരിയബിൾ ഇൻപുട്ട്സ് ഉപയോഗിക്കുന്നു എന്നല്ലേ. അപ്പോൾ ഇവിടെ നോക്കൂ, 0, 10, 18, 24, 29, 33, 39, 47, 60, 75, 95 അങ്ങനെ വേരിയബിൾ കോസ്റ്റ് നമുക്ക് കൂടി കൂടി വന്നു. ഇനി അപ്പോൾ നമുക്ക് ടോട്ടൽ കോസ്റ്റ് എങ്ങനെ കാണും? എങ്ങനെയാണ് നമുക്ക് ടോട്ടൽ കോസ്റ്റ് കാണാം? നേരത്തെ പറഞ്ഞില്ലേ, TVC പ്ലസ് TFC. 20 plus 0 20 20 plus 10 30. കണ്ടോ എങ്ങനെയാണ് കിട്ടുന്നതെന്ന്? 20 plus 18 38. അപ്പോൾ ഈ രണ്ട് കറസ്പോണ്ടിങ് വാല്യൂസിനെ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഉൽപ്പാദനം ഉണ്ടാകുമ്പോഴും എത്രയാണ് ടോട്ടൽ കോസ്റ്റ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ക്ലിയറായോ? പിന്നെ ഇവിടെ നമ്മൾ പറഞ്ഞു, ഔട്ട്പുട്ട് 0 ആകുമ്പോൾ ഇവിടെ എന്താണ്, ഔട്ട്പുട്ട് പ്രൊഡക്ഷൻ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് കോസ്റ്റാണ് 0 ആവുക? വേരിയബിൾ കോസ്റ്റ് 0 ആയിരിക്കും കേട്ടോ. അപ്പോൾ അതൊരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഔട്ട്പുട്ട് 0 ആയിരിക്കുന്ന സമയത്ത് കോസ്റ്റ് 0 ആവുന്നത് ഏത് കോസ്റ്റാണ് 0 ആവുക? കോസ്റ്റ് ഇല്ലാത്തത് ഏതാണ്, ഏത് കോസ്റ്റാണ് നമുക്കില്ലാത്തത്? TFC അവിടെ ഉണ്ട്, ഓൾറെഡി അവിടെ ഉണ്ട്, അത് ഫിക്സഡ് ആണ്. അത് ഉൽപ്പാദനം നടന്നാലും ഇല്ലെങ്കിലും നമ്മളവിടെ ഉണ്ട്, ആ കോസ്റ്റ് നമുക്ക് ആയി കഴിഞ്ഞു. ഓക്കെ, വേരിയബിൾ കോസ്റ്റിലെ മാത്രമേ മാറ്റം വരുള്ളൂ. പ്രൊഡക്ഷൻ കൂടുമ്പോൾ വേരിയബിൾ കോസ്റ്റ് കൂടും, പ്രൊഡക്ഷൻ കുറയുമ്പോൾ വേരിയബിൾ കോസ്റ്റ് കുറയും. അപ്പോൾ ഇവിടെ നമുക്ക് വേരിയബിൾ കോസ്റ്റാണ് 0 ആയിരിക്കും കേട്ടോ. ഉൽപ്പാദനം നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇല്ലാത്ത കോസ്റ്റ് ഏതാണ്? വേരിയബിൾ കോസ്റ്റാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി നോക്കാം, ഈ കോസ്റ്റ് നമ്മൾ ടേബിൾ കണ്ടു, ഇതിന് ഡയഗ്രാംസ് ഉണ്ട്, അത് നിർബന്ധമായും പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, നമുക്ക് ഈ ഡാറ്റ വെച്ച് തന്നെ എങ്ങനെയാണ് ഈ ഡയഗ്രാം പ്ലോട്ട് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് ആദ്യത്തെ കേസ് എടുത്തേ, TFC ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് 20 ആണ്. ഇത് നിറയെ 20 ആണല്ലോ കാണുന്നത്, എവിടെ കൊണ്ടുപോയി മാർക്ക് ചെയ്യുക? ഓക്കെ, ഇവിടെ എക്സ് ആക്സിൽ നമ്മൾ ഔട്ട്പുട്ട് മാർക്ക് ചെയ്യും. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമുക്ക് 0 മുതൽ 10 വരെയുണ്ട്, അതിവിടെ ഞാൻ റഫായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ 20, 40 അങ്ങനെ മാർക്ക് ചെയ്ത് പോകുന്നുണ്ട്. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് 0 ഔട്ട്പുട്ട് ആയിരുന്നപ്പോൾ നമുക്ക് ഫിക്സഡ് കോസ്റ്റ് എത്രയാണ്? 20 ആണ്. ഒരു യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ നടന്നപ്പോഴും നമുക്ക് ഫിക്സഡ് കോസ്റ്റ് എത്രയാണ്? 20 ആണ്. രണ്ട് യൂണിറ്റ് ആയപ്പോഴും ഫിക്സഡ് കോസ്റ്റ് എത്രയാണ്? 20 ആണ്. 10 യൂണിറ്റ്സ് വരെ നമ്മുടെ ഫിക്സഡ് കോസ്റ്റ് എത്രയാണ് മക്കളെ? 20 അല്ലേ. അപ്പോൾ ഇതിനെ നമ്മൾ യോജിപ്പിച്ച് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് കിട്ടും.
ഈസി അല്ലേ. അപ്പോൾ ഇത് ഓർത്ത് വെക്കുക, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫിക്സഡ് ആയിട്ടുള്ള എമൗണ്ട് ആയിരിക്കും, അത് എത്ര ഔട്ട്പുട്ട് വന്നാലും ആ കോസ്റ്റിന് യാതൊരു മാറ്റവും വരില്ല. സോ ഈ ടി എഫ് സിയുടെ ഷേപ്പ് എങ്ങനെയായിരിക്കും, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിൻ്റെ ഷേപ്പ് എന്തായിരിക്കും? ഹൊറിസോണ്ടൽ ടു എക്സ് ആക്സിസ് അല്ലെങ്കിൽ പാരലൽ ടു എക്സ് ആക്സിസ്. അത് ഓർത്ത് വെക്കണം കേട്ടോ. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിൻ്റെ ഷേപ്പ് എങ്ങനെയാണ്? ഹൊറിസോണ്ടൽ ടു എക്സ് ആക്സിസ് അല്ലെങ്കിൽ പാരലൽ ടു എക്സ് ആക്സിസ്. ഓക്കെ, ഇതാണ് എക്സ് ആക്സിസ്, ഇതാണ് വൈ ആക്സിസ് എന്നൊക്കെ നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ എക്സ് ആക്സിസിൻ്റെ പാരലൽ ആയിരിക്കും ഏത് കോസ്റ്റ് കർവ്? ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് കർവ്. ഇനി നോക്കിയേ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് കർവ്. ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് കർവ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? സീറോ പ്രൊഡക്ഷൻ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് വേരിയബിൾ കോസ്റ്റ് ഉണ്ടോ? ഇല്ല. നമ്മുടെ വേരിയബിൾ കോസ്റ്റ് എത്രയാണ്? സീറോ ആണ്. ഓക്കെ, പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. അടുത്തത് വരുന്നത് 10 ആണ്. അപ്പോൾ ഒരു യൂണിറ്റ് ഉൽപ്പാദനം നടന്നപ്പോൾ നമുക്ക് 10 രൂപ ചിലവ് വന്നു എന്ന് വിചാരിക്കാം. അടുത്ത ഉൽപ്പാദനം നടന്നപ്പോൾ 18 യൂണിറ്റ് ഇങ്ങനെ പോവും. ഞാനിപ്പോൾ കറക്റ്റ് അളവ് മാർക്ക് ചെയ്യുന്നില്ല, ഇതിൻ്റെ ഷേപ്പ് ഞാൻ കാണിച്ചു തരാം. ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് നമുക്ക് മാർക്ക് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ വരും. മനസ്സിലായോ? ഒറിജിനിൽ നിന്നാണ് ഏത് കർവ് സ്റ്റാർട്ട് ചെയ്യുക? ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഒറിജിനിൽ നിന്നാണ്. ഒറിജിൻ പറയുന്നത് ഈ സീറോ എന്നുള്ള ഒറിജിനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. അത് എന്തുകൊണ്ടാണ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ കാരണം? നമ്മുടെ പ്രൊഡക്ഷൻ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഔട്ട്പുട്ട് എത്രയാണ് ആദ്യത്തെ അളവ്? സീറോ ആണ് അല്ലേ. അപ്പോൾ സീറോ ഔട്ട്പുട്ട് ആയിരിക്കുന്ന സമയത്ത് ടോട്ടൽ വേരിയബിൾ കോസ്റ്റും എത്രയാണ്? സീറോ ആണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് ഏത് കർവ് വരയ്ക്കാനുള്ളത്? ടോട്ടൽ കോസ്റ്റ് ആണ്. ഈ മൂന്ന് കർവുകളെയും നമ്മൾ ഒരു ഡയഗ്രത്തിൽ തന്നെയാണ് എപ്പോഴും പ്ലോട്ട് ചെയ്യാറ്. അങ്ങനെയാണ് ക്വസ്റ്റ്യനും വരാറുള്ളത്. ഇത് മൂന്നും വരയ്ക്കും, എന്നിട്ട് നമ്മളോട് പറയും ഇത് ഏതൊക്കെ കർവാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ നമ്മൾ ഡയഗ്രാം ആൻസർ ഷീറ്റിൽ വരച്ചിട്ട് ഓരോ ഡയഗ്രത്തിൻ്റെ പേര് ഇങ്ങനെ കൊടുക്കുക, അത്രയേ ഉള്ളൂ പണി. അപ്പോൾ ഇനി ടോട്ടൽ കോസ്റ്റ് എങ്ങനെയാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുക? ടോട്ടൽ കോസ്റ്റിൻ്റെ ആദ്യത്തെ വാല്യൂ എവിടെയാണ്? 20 ആണ്. ഓക്കെ, 20 ആണ്. അതായത് ഉൽപ്പാദനം നടക്കാത്ത സമയത്തും നമുക്ക് മൊത്തം ചിലവ് എത്ര വന്നിട്ടുണ്ട്? 20 വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇവിടെ നിന്നാണ് നമ്മൾ എന്ത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ടോട്ടൽ കോസ്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ ഷേപ്പും ഇങ്ങനെ വരും. ഓക്കെ, ഷേപ്പ് രണ്ടിൻ്റെയും ഒരുപോലെയാണ്. ഈ ഷേപ്പിന് എന്താ പറയുക? ഇൻവെർട്ടഡ് എസ് ഷേപ്പ് കേട്ടോ. ഇൻവെർട്ടഡ് എസ് ഷേപ്പാണ് ഏത് കർവുകൾ? ഏതൊക്കെ കർവാണ് ഇൻവെർട്ടഡ് എസ് ഷേപ്പ് വരുന്നത്? ടോട്ടൽ കോസ്റ്റ്, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. ഓക്കെ, അത് മറന്നു പോവരുത്. അതുപോലെ എക്സ് ആക്സിസിൻ്റെ പാരലലായിട്ട് വരുന്ന കർവ് ഏതാണ്? ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഷേപ്പുകൾ ഇങ്ങനെ, ഷേപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ TC യുടെയും TVC യുടെയും ഇൻവെർട്ടഡ് എസ് ഷേപ്പാണ്, TFC യുടെ ഹൊറിസോണ്ടൽ ടു എക്സ് ആക്സിസ് ആണ്. ക്ലിയർ ആയല്ലോ. ഓക്കെ, കോസ്റ്റിൻ്റെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. ഇനിയും ഒരുപാട് ടൈപ്പ് ഓഫ് കോസ്റ്റുകൾ നമുക്ക് പഠിക്കാനുണ്ട്. മെയിൻ, അതായത് സ്റ്റാർട്ടിംഗ് ആണ് ഞാൻ ഇന്നിപ്പോൾ എടുത്തിരിക്കുന്നത്. കോസ്റ്റ് എന്താണെന്ന് പറഞ്ഞു. ഷോർട്ട് റൺ കോസ്റ്റ് ഫംഗ്ഷനാണ് നമ്മൾ നോക്കുന്നത്. ഷോർട്ട് റണ്ണിൽ കോസ്റ്റിനെ നമ്മൾ രണ്ടായി തരംതിരിച്ചു, ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്. പിന്നെ അത് രണ്ടും കൂടി ചേരുന്നതാണ് എന്ത്? ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞു. അതിൻ്റെ ടേബിൾ കണ്ടു നമ്മൾ. അതിൽ നിന്ന് എങ്ങനെയാണ് ഈ കർവുകൾ ഡിറൈവ് ചെയ്യുന്നതെന്ന് നോക്കി. മൂന്ന് ഡയഗ്രാംസിൻ്റെയും ഷേപ്പുകൾ പറഞ്ഞു. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഹൊറിസോണ്ടൽ ടു എക്സ് ആക്സിസ് ആയിരിക്കും. ആൻഡ് TVC ആൻഡ് TC വിൽ ബി ഇൻവെർട്ടഡ് എസ് ഷേപ്പാണ്. പിന്നെന്താ, TVC സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഒറിജിനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യും തോറും ഏതൊക്കെ കോസ്റ്റുകളാണ് ഇൻക്രീസ് ചെയ്യുക? ടോട്ടൽ വേരിയബിൾ കോസ്റ്റും ടോട്ടൽ കോസ്റ്റും ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക. ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ടോപ്പിക്കാണ്. ഓക്കെ, നമുക്ക് അടുത്ത പാർട്ടുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.